ഒരു ത്രെഡ് വർക്കും സീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് സംസാരിക്കണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വന്നിട്ട് വയനാടാണ് കേട്ടോ. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം വന്നിട്ടാണ് ഭയങ്കര ഹൈലൈറ്റ്, നല്ല രസമായിട്ടുള്ള, ഒരുപാട് കാലം യൂസ് ആക്കാൻ പറ്റുമെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നസ്രീൻ അസുരാജ്. ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ് ടുഡേ. അപ്പം ഇന്നത്തെ നമ്മുടെ മീഷോ ഹോൾ വന്നിട്ട് ഒരു റാൻഡം ഫ്രൈൻസ് തന്നെയാണ്. ടോപ്പുണ്ട്, കുർത്ത സെറ്റ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഓൺ ന്യൂ വീഡിയോ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയാണ്. നല്ലൊരു ലാവെൻഡർ കളറിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. കളറിന് ഭയങ്കര ഹൈലൈറ്റ് ആണ്. എല്ലാ സ്കിൻ ടോണിനോടും ചേരുന്ന ഒരു കളറാണ് ഈ ഒരു ലാവെൻഡർ എന്ന് പറയുന്നത്. അപ്പം ഇത് നല്ല ഒരു അടിപൊളി കളറിലാണ്. ആൻഡ് ഇത് വന്നിട്ടൊരു ഗൗൺ ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ സ്മോളാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, എനിക്ക് കറക്റ്റ് അളവാണ്. പിന്നെ ഇതാ ഫുൾ സ്ലീവ് ആണ്. ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ, മുക്കാലിനേക്കാളും കുറച്ചുകൂടി വരുന്നുണ്ട്. ഇതാ ഫുൾ സ്ലീവിന് കുറച്ചൊരു കുറവ് അങ്ങനെ വരും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കൈയൊക്കെ പൊക്കുമ്പോൾ അങ്ങനെ വരും. അതെല്ലാം നമ്മൾ നോർമലി ഇങ്ങനെ വെറുതെ ഇടുമ്പോൾ ഫുൾ സ്ലീവിൻ്റെ ആ ഒരു സ്ലീവ് വരുന്നുണ്ട്. ആൻഡ് സ്ലീവിൻ്റെ എൻഡിങ്ങിലുള്ള ഡിസൈനാണിത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ത്രെഡ് വർക്കും സീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര കുഞ്ഞു വർക്കാണ്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ വന്നിട്ട് ഇത് റൗണ്ട് നെക്കാണ്. നെക്കിൻ്റെ എവിടെയും ആ സ്ലീവിൻ്റെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു കുഞ്ഞു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു ഇന്നർ ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഹാഫ് പോർഷൻ വരെയാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ സ്ലീവിന്. പിന്നെ വന്നിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്കൊരു ഇന്നറിട്ട് യൂസ് ആക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ ഷാളൊക്കെ നല്ല അടിപൊളിയാണ്. ഒരു ഷിഫോൺ മെറ്റീരിയലാണ് ഷാൾ വന്നിട്ടുള്ളത്. ഷാളിൻ്റെ എൻഡിങ്ങിൽ ഇങ്ങനെ ഒരു എന്താ ത്രെഡ് വർക്കാണ് ഇങ്ങനെ കൊടുത്തിട്ട്, ത്രെഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഷാളാണ്. നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഷാളാണ് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു പോർഷനിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ത്രെഡ് വർക്കും അതിൻ്റെ കൂടെ സീക്വൻസും പേളൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പേളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. എന്തായിട്ടും വാങ്ങിച്ചോട്ടോ, ഇഷ്ടമാണെങ്കിൽ വർത്ത് ബൈയിങ് ആണ് എന്തായിട്ടും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഫ്രിൽസ് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഫ്ലെയറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിട്ടും ചൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്യാം, കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം, കോഡല്ല ലിങ്ക് ആയിരിക്കും കേട്ടോ. പിന്നെ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് വന്നിട്ട് ഞാനങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് സംസാരിക്കണേന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വന്നിട്ട് വയനാടാണ് കേട്ടോ. വയനാട് എന്ന് വെച്ചാൽ കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ സ്ലാങ്ങിൽ കുറച്ച് വ്യത്യാസം വരാറുണ്ട് അല്ലേ. അവരുടെ സംസാരത്തിൽ കുറച്ചൊരു മലയാളം ടച്ച് എന്ന് വിട്ടിട്ട് അത് വേറൊരു ടൈപ്പിലാണ്. പക്ഷെ വയനാട്ടിൽ എനിക്ക് തോന്നണു അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ല മലയാളം. നമ്മൾ നോർമലി സംസാരിക്കുന്ന ആ ഒരു മലയാളത്തിൽ തന്നെയാണ് പൊതുവെ എല്ലാവരും സംസാരിക്കാറുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കണത്. ഇനി ഞാനിങ്ങനെ എൻ്റെ സ്ലാങ് മാറ്റി സംസാരിക്കുമ്പോൾ എനിക്കതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നുന്നത്. ഇതാണ് എൻ്റെ ഒറിജിനൽ സംസാരം ഇങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ കറക്റ്റ് ഇതാക്കി പറയുന്നതല്ല, ഇതാണ് എൻ്റെ ഒറിജിനൽ. ഓക്കെ, അപ്പം അടുത്തൊരു കുർത്ത സെറ്റ് വന്നിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കുർത്ത സെറ്റാണ്. ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ബ്ലാക്ക് പൊതുവേ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഒരു ഡ്രസ് കളക്ഷനിൽ ഇപ്പോൾ ഒരു മൂന്നോ നാലോ ബ്ലാക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് ബ്ലാക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിക്ചറിൽ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. കറക്റ്റ് മെറ്റീരിയലിൻ്റെ പേര് ഞാൻ കൊടുക്കുക, ഇതെനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല ഏതാ മെറ്റീരിയൽ എന്നുള്ളത്. എന്നെ സ്മോളായിട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഇങ്ങനെയാണ്, ഒരു ഗോൾഡൻ വർക്കാണ്. ഗോൾഡനും ത്രെഡ് വർക്കും കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേറെ ഒരു വർക്കും ഈ ടോപ്പിലും പാൻറ്റിലും ഒന്നും വരുന്നില്ല, പ്ലെയിൻ ആണ് കേട്ടോ. പിന്നെ ഇതാ 3/4 സ്ലീവ് ഉണ്ട്, കുറച്ചൊരു സീത്രൂ പോലെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് അല്ലേ, എന്തായിട്ടും ഒരു ഇന്നറൊക്കെ വേണ്ടി വരും. പിന്നെ സ്ലിറ്റഡ് ആയിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് കേട്ടോ ടോപ്പ് വന്നിട്ട്. പിന്നെ പാൻറ് വന്നിട്ട് ഇതാ ബാക്ക് പോർഷൻ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ജസ്റ്റ് അതേ സെയിം ക്ലോത്ത് തന്നെ വന്നിട്ടുള്ള ഒരു
പാൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് വന്നിട്ട് ഷാളാണ് ഇതിൻ്റെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. എനിക്കെപ്പോഴും ഷാള് കൊണ്ടൊരു കളിയാണ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം ഈ ഷാള് വന്നിട്ടാണ് ഭയങ്കര ഹൈലൈറ്റ്, നല്ല രസമായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഫ്ലവേഴ്സിൻ്റെ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഗോൾഡൻ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ട് ഒരു സ്കാലപ്പിലാണ് ഷാള് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സീക്വൻസ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓർഗൻസ മെറ്റീരിയലൊക്കെ വന്നിട്ടുള്ള, പക്ഷെ കുറച്ച് സ്മൂത്താണ്. എന്തായിട്ടും തലയിലൊക്കെ നല്ലോണം നിൽക്കുന്ന ടൈപ്പ് ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല രസമായിട്ടുള്ള ഒരു കുർത്ത സെറ്റ് തന്നെയാണ്. അത് ഫുള്ളായിട്ട് ഇട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പം ഇട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പം ഇത് വന്നിട്ട് 1000 റേറ്റ് ഉണ്ട്. പക്ഷെ ആ 1000 റേറ്റിന് എന്തായിട്ടും വർത്താണ്, നിങ്ങൾക്ക് എന്തായിട്ടും വാങ്ങിക്കാം കേട്ടോ. പിന്നെ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്, ഇത് ഞാൻ വിചാരിച്ചത് ഒരു നീ ലെങ്ത്ത് വരും എന്നാണ്. പക്ഷേ വന്നത് പിക്ചറിൽ കണ്ടതും ഒരു നീ ലെങ്ത്ത് പോലെയാണ്. ഇത് നീ ലെങ്ത്ത് ഒന്നും എത്തണില്ല, ഒരു കുഞ്ഞൊരു ഷർട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് നല്ല ഭംഗി ഉണ്ടാവും നീ ലെങ്ത്ത് ആണെങ്കിൽ എന്ന് വിചാരിച്ചു. ഞാനൊരു യെല്ലോ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊരു സുഖമില്ലാത്തൊരു യെല്ലോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ യെല്ലോ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ്, ഹാഫ് പോർഷനിൽ പഫ് സ്ലീവ് പോലെ കുറച്ച് ലൂസ് കൊടുത്തിട്ട് ഇവിടെ ഷർട്ട് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കോളേർഡ് ആണ് നെക്ക് വന്നിട്ട്. കോളറിന് തന്നെ ഇങ്ങനെ പേള് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് പേള് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടണാണ്. പിന്നെ ഇതാ രണ്ട് പോക്കറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പോക്കറ്റിനും ഈ പേൾ വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതൊരു റയോണാണ് മെറ്റീരിയൽ വന്നിട്ട്. മെറ്റീരിയൽ വൈസ് ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് എന്താ പറയുക, ലെങ്ത്ത് കുറവാണ്. ലെങ്ത്ത് ഇഷ്യൂ അല്ലാത്തവർക്ക് കുഴപ്പമില്ല. നമുക്ക് ഒരു ലൂസ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് പോവുകയാണെങ്കിൽ രസം ഉണ്ടാവും. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം യെല്ലോ എനിക്ക് അത്ര ഇതൊരു ലുക്ക് തോന്നണില്ല. ഇത് ചിലപ്പോൾ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്നൊരു ലുക്കില്ലാത്ത പോലെ ഉണ്ട്. ആൻഡ് ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ഷർട്ടിൽ കുറച്ചുകൂടി ഒന്ന് വെറൈറ്റി ആക്കി പിടിച്ചിട്ടാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഒരു 300 something ആണ് എന്ന്. ആ ഒരു റേറ്റിനൊക്കെ ആണെങ്കിൽ വർത്താണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. ഷോർട്ട് ഇടുന്നവർക്ക് കേട്ടോ, ഷോർട്ട് ഇടാത്തവരാണെങ്കിൽ വാങ്ങണ്ട. ഓക്കെ, പിന്നെ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ചെരുപ്പാണ്. ചെരുപ്പ് വന്നിട്ട് ഇതാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെരുപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഒരു രണ്ട് കളർ കൂടി അവൈലബിൾ ആണ് തോന്നുന്നുണ്ട്. ആൻഡ് ഇത് വന്നിട്ട് നമുക്ക് ക്യാഷ്വൽ യൂസിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയാണ്. ക്യാഷ്വൽ അല്ലാതെയും നമുക്ക് യൂസ് ആക്കാം കേട്ടോ, നല്ല അടിപൊളി ചെരുപ്പാണ്. ആൻഡ് ഇത് വന്നിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് 4 ആണ്. സൈസ് വന്നിട്ട് 4 എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ സൈസ് 37 ആണ്. അപ്പം 37 എന്ന് പറയുന്നത് 4 ആണ് കേട്ടോ സൈസ് വന്നിട്ട്. അപ്പം ബാക്കിയുള്ള നിങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് നല്ലൊരു മെറ്റീരിയലും ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടാൽ അറിയാമൊന്നും ആവില്ല, നമുക്ക് ഒരുപാട് കാലം യൂസ് ആക്കാൻ പറ്റുമെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഒരു 400 something ആണ് റേറ്റ് വന്നിട്ടുള്ളത്. 400 somethingനൊക്കെ എന്തായിട്ടും വേർത്താണ്, അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ആൻഡ് ഒരു മെറൂണും ബീജ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഇത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും, പോയി നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹോൾ വീഡിയോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം പിന്നെ വേറെന്താ, അതേപോലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹോൾ വീഡിയോ. ബൈ.